ഹായ് ഫ്രണ്ട്സ് ഞാൻ ജി ജെയ് വെൽക്കം ടു മാസ്റ്റേഴ്സ് ഡേ അപ്പൊ നമ്മൾ ചെയ്യുന്നത് പത്താം ക്ലാസ്സിന്റെ ബയോളജിയാണ് അതിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്തി മൂന്നിലെ ചെവിയും ശരീര തൊല്യനില പാലനവും ഇംഗ്ലീഷിലാണെങ്കിൽ ഇയർ ആൻഡ് ബോഡി ബാലൻസിങ് എന്നുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ് ചെവിക്ക് രണ്ട് ജോലികൾ ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് കേൾവിക്ക് ഹിയറിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ജോലിയാണ് എന്തെന്ന് പറയുന്നത് ശരീരത്തിന് തൊല്യനില പാലനത്തിന് സഹായിക്കുക അല്ലേ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാരഗ്രാഫാണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാ പറയാൻ നോക്കിയേ ബോഡി ബാലൻസ് ഈസ് മൈൻഡേൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് മലയാളത്തിൽ കാണാമല്ലോ ശരീര തുല്യനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ആസ്പദമാക്കിയാണെന്ന് പറഞ്ഞ് കാണാം അപ്പം തലയുടെ ചലനം അല്ലേ നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ് അടിസ്ഥാനത്തിലാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ത് പാലിക്കപ്പെടുന്നതാണ് പറയുന്നത് ശരീര തുല്നില അല്ലേ ബോഡി ബാലൻസിങ് എന്നാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് തലയുടെ ചലനം വഴി ഈ ബോഡി ബാലൻസിങ് ശരീര തുല്യനില പാലിക്കാനായിട്ട് പറ്റുന്നത് എന്നാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കുറേ നോക്കാം മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഹെഡ് ബ്രിങ് എബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് എൻഡോലിംഫ് പ്രസൻറ്റിങ്സ് ഇൻസൈഡ് ദ വെസ്റ്റിബ്യൂൾ ആൻഡ് ദ സെമി സർക്കുലർ കനാൽസ് അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ തലയുടെ മൂവ്മെൻ്റ് അല്ലേ തലയുടെ ചലനം എന്തിനു കാരണമാവുന്ന പറയുന്നത് ആന്തര കർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫില് ചലനം ഉണ്ടാക്കുന്നു എന്ന് പറയാണ് അപ്പോൾ ഓർഡറായിട്ട് പഠിച്ചു വയ്ക്കുക ആദ്യം നമ്മുടെ തല അല്ലേ നമ്മുടെ ഹെഡ് ചലിക്കണം ഹെഡിൻ്റെ മൂവ്മെന്റ് അല്ലേക്ക് ഒരു ചലനം ഉണ്ടാവണം അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഇന്ത്യയാണ് ലിയറ് അല്ലേ ആന്ധര കർണത്തിൽ കണ്ടുവരുന്ന വെസ്റ്റ് ബ്യൂളിലെയും സെമി സർക്കുലർ കനാൽസ് അല്ലെ അർദ്ധവൃത്താകാര കുഴലിലൊക്കെയുള്ള ലിംഫ് ചലിക്കൂ എന്ന് പറയാണ് അപ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ ദിസ് കോസസ് മൂവ്മെൻറ്റ് ഓഫ് സെൻസറി ഹെയർ സെൽസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ് അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക അതിൻ്റെ ഫലമായിട്ട് ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിക്കുന്നു അല്ലെ സെൻസറി ഹെയർ സെൽസിനെ ചലിപ്പിക്കുന്നു അല്ലെ രോമകോശങ്ങളെ ചലിപ്പിക്കുന്നു എന്നിട്ടോ അവിടെ ഇമ്പൾസുകൾ അല്ലെ ആവേഗങ്ങളെ ഉണ്ടാക്കുന്നു അപ്പോൾ വളരെ എളുപ്പമുള്ള പോയിന്റുകളാണ് ആ നമ്മുടെ തല അല്ലെ ഹെഡിന് ഒരു ചലനം ഉണ്ടാവണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ചെവിക്കുള്ളിലെ ഇന്റേണൽ ലിയറിലെ അല്ലെ ആന്ധ്ര കർണത്തിലെ എസ് ടി സെമി സർക്കുലർ കനാൽ അല്ലെ അർദ്ധവൃത്താകാരക്കുള്ളിലൊക്കെയുള്ള എൻഡോലിഫ് ചലിക്കും അപ്പോഴോ സെൻസറി സെൽസ് അല്ലെ സവിശേഷ കോശങ്ങൾക്ക് ഒരു ചലനം ഒരു മൂവ്മെന്റ് ഉണ്ടാവും അപ്പോൾ അവിടെ എന്തുണ്ടാവും ഇമ്പൾസുകൾ ആവേഗങ്ങൾ ഉണ്ടാവും എന്താ സംഭവിക്കാൻ നോക്കിയേ ദി സിമ്പിൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ വെസ്റ്റിബുലാർ നെർവ് അല്ലേ അപ്പൊ നെർവ് മാർക്ക് ഇത് വെക്ക ഏത് നെർവെസ്റ്റിബുലർ നെർവാണ് ടു ദ സെറിബെല്ലം എന്താ സംഭവിക്കുക ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലർ നാടി വഴി സെറിബെല്ലത്തിലെത്തി എന്നിട്ടോ ആൻഡ് ദ ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ് ശരീരത്തുള്ള നില പാലിക്കുന്നു എന്ന് പറഞ്ഞ് കാണാം അപ്പൊ അവസാനം എവിടെ വ്യത്യാസം ഓർത്ത് വെക്കേണ്ടതാണ് ഈ സിഗ്നൽസ് എങ്ങനെയാണ് തലച്ചോറിലേക്ക് പോകുന്നത് വെസ്റ്റിബുലാർ നെർവ് അല്ലെ വെസ്റ്റിബുലാർ നാടി വഴിയാണ് ഇനി തലച്ചോറിൻ്റെ ബ്രെയിൻ്റെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് സെറു ബെല്ലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിയിൽ നിന്ന് പ്രധാനമായിട്ടും രണ്ട് നെർവുകളാണ് അല്ലെ രണ്ട് നാടികളാണ് തലച്ചോറിലേക്ക് ബ്രെയിനിലേക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെയാണ് ഓഡിറ്ററി നെർവ് ശ്രവണ നാഡി എന്ന് പറയുന്നത് അപ്പോൾ അതെന്ത് സിഗ്നൽ ആ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നത് കേൾവിയുമായിട്ട് അല്ലെ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട സിഗ്നല് തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഇനി തലച്ചോറിലെ എവിടേക്കാണ് സിഗ്നലിനെ കൊണ്ടുപോകുക നമ്മൾ പറഞ്ഞതാണ് സെറുബ്രത്തിലേക്കാണ് അത് സിഗ്നലിനെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇപ്പം പറഞ്ഞത് ആരാ വെസ്റ്റിബുലർ നെർവ് അല്ലെ വെസ്റ്റിബുലർ നാടിയാണ് അദ്ദേഹം എന്ത് സിഗ്നലിനെ കൊണ്ടുപോകുന്നത് ബാലൻസിങ്ങുമായിട്ട് ശരീര തൊല്നിലാ പാലനവുമായി ബന്ധപ്പെട്ട സിഗ്നൽസ് ആണ് അല്ലെങ്കിൽ ഇമ്പിൾസുകളെ ആ വേയങ്ങളെയാണ് അദ്ദേഹം ചവിട്ടുന്ന തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി തലച്ചോറിലെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് സെറി ബെല്ലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ടാളും പോകുന്നത് വേറെ വേറെ സ്ഥലത്തേക്കാണെന്ന് മനസ്സിലാക്കുക ഓഡിറ്ററി നെർവ് ശ്രവണ നാഡി എവിടേക്കാണ് സെറുറത്തിലേക്കും വെസ്റ്റിബുലർ നെർവ് അല്ലെ വെസ്റ്റിബുലർ നാടി സെറി ബെല്ലത്തിലേക്കും ആണെന്ന് മനസ്സിലാക്കാം അപ്പം ഇത്തരത്തിലാണ് എന്ത് ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തുള്ള നില പാലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അടുത്ത് നമുക്ക് രുചി അറിയാൻ എന്നുള്ള ഭാഗമാണ് ടു ഡിറ്റക്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും കാണാം അപ്പോൾ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ് കീമോ റെസെപ്റ്റേഴ്സ് സീൻ ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ടങ്ക് ഹെൽപ്പ് അസ് ടു ഡിറ്റക്ട് ടേസ്റ്റ് അപ്പോൾ എന്താ പറയുന്നത് കീമോ റെസെപ്റ്റേഴ്സ് അല്ലേ അപ്പോൾ നമ്മൾ കണ്ണിലാണെങ്കിൽ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് ചുവട്ടിലാണെങ്കിലോ ഓഡിറ്ററി റെസെപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അതേപോലെ നാവിലുള്ള ആളാണ് ആര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എവിടേക്കത് കണ്ടുവരുന്നത് മൗത്ത് ആൻഡ് ടങ്ക് അല്ലേ വായിലും ഉണ്ട് എവിടെയുണ്ട് നാവിൻ്റെ മുകളുമുണ്ട് ഹെൽപ്പ് അസ് ടു ഡിക്ടക്ട് ടേസ്റ്റ് അല്ലെ അവരാണ് ഇതിനെ സഹായിക്കുന്നത് ടേസ്റ്റ് അറിയാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചിത്രവും കാണാം വൃത്തിയായിട്ട് നോക്കുക മലയാളത്തിലും കാണാമല്ലോ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത് അപ്പോൾ അളവ് ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ കേസിൽ പഠിച്ചു പ്രകാശഗ്രാഹികൾ എന്ന് പഠിച്ചു ചെവിയിലാണെങ്കിലോ ശബ്ദഗ്രാഹികൾ എന്ന് പഠിച്ചു അതേപോലെ നാവിലും വായിലും ഉള്ളവരാണ് രുചി അറിയാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരാണ് ഗ്രാഹികളാണ് ആരെന്ന് പറയുന്നത് രാസഗ്രാഹികൾ എന്ന് പറയുന്നത് അപ്പം അവരാണ് ഇതിനെ സഹായിക്കുന്നത് രുചി അറിയാൻ സഹായിക്കുന്നത് മനസ്സിലാക്കുക അല്ലെ വായുടെ മറ്റു ഭാഗങ്ങളും ഉണ്ട് പിന്നെയോ പ്രധാനമായിട്ട് നാക്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ബാക്കി നോക്കിയേ ദീസ് ആർ സീൻ മെയിൻലി ഓൺ ദ സർഫസ് ഓഫ് ദ ടങ്ക് നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെയാണ് അല്ലേ ഇവ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ് അപ്പോൾ നാവിൻ്റെ മോളാണ് ഇവ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ കീമോ റെസെപ്റ്റേഴ്സ് അല്ലേ അഥവാ രാസഗ്രാഹികളെന്ന് മനസ്സിലാക്കുക ഈ ബാക്കി പറയുമ്പന്തോ ദ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ദ ടങ്ക് ആർ കോൾഡ് പാപ്പില്ലേ ഇനി അടുത്ത് പറയാൻ നോക്കിയേ നാവിൻ്റെ ഉപരിതലത്തിൽ തന്നെ അല്ലേ ഉയർന്നു നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അവയാണ് നമ്മളെന്ന് പറയുന്നത് പാപ്പില്ലകൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് പേര് പുതിയതാണ് അത് മാർക്ക് മാർക്കിറ്റ് വെക്കുക ആദ്യം പറയുന്നത് കീമോ റെസെപ്റ്റേഴ്സ് രാസഗ്രാഹികൾ ഇപ്പോൾ പറയുന്ന പേരെന്താ പാപ്പില്ല എന്നാണ് അപ്പോൾ ഇവ രണ്ടും കൂടുതൽ എവിടെയുള്ളത് നാവിൻ്റെ മോളാണെന്ന് മനസ്സിലാക്കുക എന്താ ബാക്കി പറയാൻ നോക്കിയേ ദ പാർട്ട് സീൻ ഓൺ ദ പാപ്പില്ലേ ദാറ്റ് ടേസ്റ്റ് ആർ ദ ടേസ്റ്റ് ബഡ്സ് ഇനി ഈ പാപ്പില്ലകൾ എന്തുണ്ടെന്നാണ് പറയുന്നത് ഒരു ഭാഗമുണ്ട് അവരാണ് എന്തിനു സഹായിക്കുന്നത് ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എന്ന് പറയാം ടേസ്റ്റ് ബഡ്സ് എന്ന് നമുക്ക് പറയാം അപ്പോൾ മലയാളത്തിലും കാണാമല്ലോ അപ്പോൾ ആ പിള്ളുകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദ് മുകളുളങ്ങൾ അല്ലെ ഇംഗ്ലീഷിൽ നമ്മൾ ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞു മലയാളത്തിൽ നമുക്ക് എന്ന് പറയാം സ്വാദ് മുകളുളങ്ങൾ എന്ന് നമുക്ക് പറയാം അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് പോയിൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക ഏതാത്ത പറഞ്ഞത് നാവിലും വായലക്കാരുണ്ട് രാസഗ്രാഹികൾ അല്ലേ കീമോ റെസെപ്റ്റേഴ്സ് ഉണ്ട് ഇനി കൂടുതലായിട്ട് എവിടെയാ നാവിലാണ് ടങ്കിലാണെന്ന് പറഞ്ഞു ഇനി അടുത്ത് പറഞ്ഞ കാര്യം എന്താ ആവിൻ്റെ സർഫസിൽ അല്ലെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന അഥവാ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നതാണ് അത്തരത്തിലുള്ള ഭാഗമുണ്ട് അവിടെ നമുക്ക് പാപ്പില്ലകൾ എന്ന് പറയാം അല്ലേ പാപ്പില്ല എന്ന് ഇംഗ്ലീഷിൽ പറയാം ഇനി ആ പാപ്പില്ലയിൽ ആര് കണ്ടുവരുന്നാ പറയുന്നത് സ്വാദ് തിരിച്ചറിയാണ്ട് സഹായിക്കുന്ന അല്ലേ ടേസ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്വാദ് മുകുളങ്ങൾ ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ട് എന്ന് പറയുകയാണ് ഇനി എന്താ ബാക്കി പറയാൻ നോക്കിയേ വി ഹാവ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ടേസ്റ്റ് ലൈക്ക് സ്വീറ്റ് സാൾട്ട് സോർ ബിറ്റർ യുമാമി എക്സെട്രാ അപ്പോൾ ഏതൊക്കെ ടേസ്റ്റുകളെ നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് മലയാളത്തിൽ കാണാമല്ലോ സ്വീറ്റ് എന്ന് പറയുമ്പോൾ എന്താ മധുരമാണ് പിന്നെയോ സോൾട്ട് അല്ലേ ഉപ്പാണ് സോർ എന്ന് പറയുമ്പോൾ എന്താ പുളിയാണ് അല്ലെ ബിറ്റർ എന്ന് പറയുമ്പോൾ കയപ്പാണ് അടുത്ത് എന്താ ഉമാമി അല്ലേ നമ്മളധികം കേൾക്കാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റുകളെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലേ അല്ലെങ്കിൽ അവയെ ഉദ്ദീപിക്കാൻ പറ്റുന്ന സ്വാദ് മുകളങ്ങളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞ് കാണാം ഇനി ഉമാമി എന്താന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് മുപ്പത്തഞ്ചിലായിട്ട് മോൾ ഭാത്ത ഒരു കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമാമി എന്ന് പറയുന്നൊരു ജാപ്പനീസ് പദമാണ് പാൽ അതുപോലെ മത്സ്യമാംസ വിഭവങ്ങൾ കൂണ് അതുപോലെ നമ്മുടെ കടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും ആ ടേസ്റ്റ് അനുഭവപ്പെടുക എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒളിയോ ഗസ്റ്റസ് എന്ന പേരിൽ ആറാമത് ഒരു രുചി അല്ലെ ആറാമതൊരു ടേസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൊഴുപ്പിൻ്റെ രുചിയാണെന്നും പറഞ്ഞ് കാണാം അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതല്ല അധിക വായനക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് പേരുകളൊന്ന് ഓർത്ത് വയ്ക്കാതെ മാത്രം അപ്പോൾ നമുക്ക് ബാക്കി പെഗ്രാഫ് നോക്കാമല്ലോ അപ്പോൾ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ഈച്ച് ടേസ്റ്റ് ബഡ് ഹാസ് കീമോ റെസെപ്റ്റേഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ഡിക്ടറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം മലയാളത്തിലാണെങ്കിലോ ഓരോ സാധുമുകുളത്തിലും അല്ലേ സാധുമുകുളമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന രാസഗ്രാഹികൾ അല്ലെ കീമോ റെസെപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വായൽ എന്തുണ്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഓരോ സാധുമുഖത്തിലും എന്തുണ്ടെന്നാണ് പറയുന്നത് ഇതേപോലെ ഈ നാലഞ്ച് രുചികളെ തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെ എന്തുണ്ട് അല്ലെങ്കിൽ പല രുചികളെ തിരിച്ചറിയാൻ പറ്റുന്ന രാസഗ്രാഹികൾ കീമോ റെസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയാം ഇനി ബാക്കി നോക്കിയേ സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവിൻ സലൈവ സ്റ്റിമുലേറ്റ് ദ കീമോ റെസെപ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ് അപ്പോൾ എങ്ങനെയാണ് രുചി അറിയുന്ന കാര്യമാണ് പറയുന്നത് അപ്പം ആദ്യം സംഭവിക്കുന്നത് രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ അല്ലേ അതാണ് സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പം രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ എവിടെ ലയിച്ച് ചേരണം ഉമിനീരിൽ ലയിച്ചു ചേരണം അപ്പം എന്ത് സംഭവിക്കുക അപ്പം ഉമിനീരാണ് സലൈവ എന്ന് പറയുമ്പോൾ അപ്പം എന്താ സംഭവിക്കുക രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും അല്ലെ ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പം എന്താ വേണ്ടത് ആദ്യം നമ്മൾ കഴിച്ച ഭക്ഷണം എന്താണോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് സലൈവയിൽ ഉമിനീരിൽ ലയിച്ച് ചേരണം അപ്പഴാണ് അവിടുത്തെ രാസഗ്രാഹികൾ അല്ലെ കീമോ റെസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക അല്ലെ ഉത്തേജിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഉദ്ദീപിക്കപ്പെടുക എന്ന് നമുക്ക് പറയാം അങ്ങനെ അവിടെ എന്തുണ്ടാവും ഇമ്പൾസുകൾ ആവേഗങ്ങൾ ഉണ്ടാവും എന്നിട്ട് ബാക്കി പറയാൻ നോക്കിയേ ദീസ് ഇമ്പിൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ റെസ്പെക്റ്റീവ് നെർവ് അപ്പം ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് ബന്ധപ്പെട്ട നാടികളിലൂടെ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും എന്നിട്ടോ വി എക്സ്പീരിയൻസ് ടേസ്റ്റ് അല്ലേ രുചി എന്ന അനുഭവം നമുക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോൾ മൂന്നാല് സ്റ്റെപ്പേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാം അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ എന്തായാലും അത് സലൈവേൽ ഉമിനിരിയിൽ ലയിച്ച് ചേരണം റിസോൾവ് ആവണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്ത് സംഭവിക്കും അവിടുത്തെ കീമോ റെസെപ്റ്റേഴ്സ് അല്ലെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും രാസഗ്രാഹികൾ ഉദ്ദേവിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക അങ്ങനെ അവിടെ ഇമ്പൾസുകൾ ആവയങ്ങൾ ഉണ്ടാവുകയും അതവിടുത്തെ ബന്ധപ്പെട്ട നാടി വഴി അല്ലെ റെസ്പെറ്റി നിറവ് വഴി തലച്ചോറിലേക്ക് എത്തി നമുക്ക് രുചി എന്ന അനുഭവം ടേസ്റ്റ് എന്ന അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ആവുകയും അല്ലെ അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്ത് രുചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഇനി ഏതാടുത്ത് പഠിക്കാനുള്ളത് നോക്കിയേ ഗന്ധം അറിയാൻ അല്ലേ ഇംഗ്ലീഷിലാണെങ്കിൽ ടു സ്മെൽ എന്ന് പറഞ്ഞ് കാണാം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കണ്ണിൻ്റെ കാര്യമാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പിന്നെ ചെവിയാണ് അല്ലേ കേൾവിയുമായി ബന്ധപ്പെട്ടും ബോഡി ബാലൻസിങ് ശരീരത്തുല്യനില പാലനവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യം നമ്മൾ ചെവിടെ കേസിൽ പഠിച്ചു മൂന്നാമതാണ് നമ്മൾ നാവ് അല്ലേ രുചി അറിയുന്നത് ടേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാവിൻ്റെയും വായയുടെ കാര്യങ്ങൾ പഠിച്ചത് ഇനിയിപ്പോൾ നാലാമതാണ് എന്തെന്ന് പറയുന്നത് സ്മെല്ല് അല്ലേ ഗന്ധം പറയുന്നത് മൂക്കിൻ്റെ കാര്യമാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ കാണാമല്ലോ നോക്കിയാൽ അപ്പോൾ അതിൽ ആരുടെയൊക്കെ പേരിൽ കൊടുത്തിട്ട് നോക്കിയേ ആയിരുന്നു നമുക്ക് ഗന്ധ എന്ന് പറഞ്ഞ് കാണാം ഇംഗ്ലീഷിൽ നമുക്ക് അതിനു പറയാം ഓൾ ഫാക്ടറി നെറവ് എന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ കണ്ണിലാണെങ്കിൽ നമ്മൾ നാടുടെ പേര് പഠിച്ചു അല്ലേ എന്താ നേത്രനാടി ഓപ്റ്റിക് നെറവ് എന്ന് പഠിച്ചു ചെവിയിലാണെങ്കിലോ ഓഡിറ്ററി നിറവ് ശ്രവണ എന്ന് പഠിച്ചു ഇനി വയലാണെങ്കിലോ പ്രത്യേകിച്ച് നാടിയൊന്നും നിറവ് ഒന്നും ഇല്ലയെന്ന് പഠിച്ചു അല്ലേ റെസ്പെക്റ്റീവ് നെറവ് ബന്ധപ്പെട്ട നാടികൾ വഴിയാണ് തലച്ചോറിലേക്ക് മെസ്സേജുകൾ സിഗ്നലുകൾ പോകുന്നതെന്നാണ് പഠിച്ചത് അപ്പോൾ അതേപോലെ മൂക്കിലുള്ള നാടിടെ അല്ലേ നെർവിൻ്റെ പേരാണെന്ത് ഓൾ ഫാക്ടറി നെർവ് അഥവാ ഗന്ധ നാഡി എന്ന് നമുക്ക് പറയാം അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ജോലി മനസ്സിലാവില്ലേ എന്തായിരിക്കും എൻ്റെ ജോലി എന്ന് പറയുന്നത് മൂക്കിൽ നിന്നുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസുകളെ അല്ലെങ്കിൽ ആവേഗങ്ങളെ തലച്ചോറിലെ സെറുബ്രത്തിലേക്ക് എത്തിക്കില്ലായിരിക്കും എന്ത് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗം നോക്കിയതാ ശ്ലേഷ്മ ഗ്രന്ഥികൾ മ്യൂക്കസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ മൂക്കിൽ എപ്പോഴും എപ്പോഴുള്ളൊരു എന്ത് ശ്ലേഷ്മ അഥവാ മ്യൂക്കസ് എന്ന് പറയുന്നത് അപ്പോൾ ജലദോഷം വരുമ്പോഴൊക്കെ നമുക്ക് മൂക്കടപ്പം മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മ്യൂക്കസിൻ്റെ ഈ ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുന്നതാണ് ആ സമയത്ത് മൂക്കടയുന്നതിന് മറ്റൊക്കെ കാരണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ മൂക്കിൽ മൂക്കിലെപ്പോഴുള്ള ഘടകമാണ് എന്ത് മ്യൂക്കസ് അഥവാ ശ്ലേഷ്മെന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഗ്രന്ഥിയാണ് ഗ്ലാൻഡാണ് മ്യൂക്കസ് ഗ്ലാൻഡ് അഥവാ മ്യൂക്കസ് ഗ്രന്ഥി എന്ന് നമുക്ക് പറയാം ഇനി മൂന്നാമത്തെ നോക്കിയാരാ ഓൾ ഓൾഫാക്ടറി റെസെപ്റ്റേഴ്സ് അല്ലെ ഗന്ധഗ്രാഹികൾ എന്ന് പറഞ്ഞു കാണാം അപ്പോൾ കണ്ണിന്റെ കാര്യം എന്ന് ഓർത്ത് നോക്കിയേ കണ്ണിൽ നമ്മൾ എന്താ പഠിച്ചേ പ്രകാശഗ്രാഹികൾ ഫോട്ടോ റെസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു പഠിച്ചു ചെവിയിലാണെങ്കിലോ ശബ്ദഗ്രാഹികൾ അല്ലെ ഓഡിറ്ററി റെസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു പഠിച്ചു ഇനി തൊട്ട് മുന്നേ പറഞ്ഞ ടേസ്റ്റ് അല്ലെ വായൽത്തെ കേസ് രുചിര കേസാണെങ്കിലോ അവിടെ നമ്മൾ ആരുണ്ടെന്നാണ് പറഞ്ഞത് കീമോ റെസെപ്റ്റേഴ്സ് രാസഗ്രാഹികൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ മൂക്കിലുള്ള ഗ്രാഹികളെ റെസെപ്റ്റേഴ്സിന് എന്ന് പറയാം ഓൾ ഫാക്ടറി റെസെപ്റ്റേഴ്സ് ഗന്ധഗ്രാഹികളെന്ന് നമുക്ക് പറയാം ഇനി നാലാമത്തെ അര നാസൽ കാവിറ്റി അല്ലേ നാസ ഗഹർ എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന അറയാണ് അല്ലേ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലുള്ള അറയാണ് അല്ലെങ്കിൽ ആ ക്യാബിനാണ് എന്തെന്ന് പറയുന്നത് നാസൽ കാവിറ്റി അഥവാ നാസ ഗഹർ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം എങ്ങനെയാണ് നമുക്ക് സ്മെല് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയാൻ പറ്റുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള ആ താഴത്തെ സ്റ്റെപ്പുകൾ അല്ലേ സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പൂരിപ്പിക്കാം അപ്പോൾ എന്താ രണ്ട് സ്റ്റെപ്പുകൾ നോക്കിയേ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദ എയർ ആൻഡ് എൻഡർ ദ നോസ്ട്രിൽ കാണാമല്ലോ അപ്പോൾ എന്താ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഗന്ധ കണികൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അവരെന്ത് ചെയ്യുന്നു ഡിഫ്യൂസ് ചെയ്യുന്നു അല്ലെ ലയിച്ച് ചേരുന്നു എവിടെയാണ് എയറിൽ വായുവിലാണ് ആൻഡ് എൻഡർ ദ നോസ്ട്രിൽ അല്ലെ എവിടേക്ക് എത്തുന്നു മൂക്കിലേക്ക് എത്തുന്നു മലയാളത്തിലും കാണാമല്ലോ വായുവിൽ കലരുന്ന ഗന്ധകണികൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു ഇനി രണ്ടാമത്തെയാണെങ്കിലോ ദീസ് ആറോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾസ് ഇൻ ദ മ്യൂക്കസ് ഇൻസൈഡ് ദ നോസ്ട്രിൽ ഇനി മൂക്കിലെത്തിയാലോ എന്താ സംഭവിക്കുക മൂക്കിൽ ആരുണ്ട് മ്യൂക്കസ് ഉണ്ട് അല്ലേ ഉണ്ട് ആ ശ്ലേഷ്മവുമായിട്ട് ഇവരെന്തു ചെയ്യുന്നു കൂടിച്ചിരുന്നു അല്ലെ ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറയാണ് മലയാളത്തിൽ കാണമല്ലോ നമുക്ക് ഗന്ധകണികൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മെ ലയിക്കുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പും വളരെ എളുപ്പമാണ് ഒന്നെന്താണ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഗന്ധകണികൾ വായുവിൽ കലരണം വഴി മാത്രമേ നമ്മുടെ മൂക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക അങ്ങനെ അവർ വായുവിൽ കലർന്നല്ലെ ഡിസോൾവായി മൂക്കിലേക്ക് എത്തുന്നു അടുത്തോ മൂക്കിലെത്തിക്കഴിഞ്ഞാലോ മൂക്കിൽ ആരാളുള്ള ശ്ലേഷ്മ മ്യൂക്കസ് ആണ് അല്ലേ ആ മ്യൂക്കസുമായിട്ട് കൂടി ചേർന്നത് മനസ്സിലാക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പോയിന്റോട് പൂരിപ്പിക്കാമല്ലോ അപ്പോൾ എന്താ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കിയേ ദ ഓൾ ഫാക്ടറി റെസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് അല്ലെ ഓൾ ഫാക്ടറി റെസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരാ ഗന്ധഗ്രാഹികൾ അല്ലെ എന്ത് ചെയ്യപ്പെടുന്നു സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ ഉദ്ദീപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം പിന്നെയോ ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ് അങ്ങനെ അവിടെ എന്ത് രൂപപ്പെടുന്നു ആവേഗങ്ങൾ രൂപപ്പെടുന്നു മലയാളത്തിലും കണ്ടല്ലോ ഗന്ധരാഹികൾ ഉദ്ദീപിക്കപ്പെടുകയും അങ്ങനെ ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു എളുപ്പമല്ലേ അപ്പോൾ ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ എന്താ പറയുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാമല്ലോ ദ ഇമ്പിൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ ത്രൂ ഓൾഫാക്ടറി നെറവ് അപ്പോൾ ഓൾഫാക്ടറി നെറവ് വഴി ഈ ഇമ്പിൾസുകൾ എവിടേക്ക് പോകുന്നു ബ്രെയിനിലേക്ക് പോകുന്നു മലയാളത്തിലും കാണാമല്ലോ ഈ ആവേഗങ്ങൾ ഗന്ധനാടി വഴി തലച്ചോറിലേക്ക് എത്തുന്നു അപ്പോൾ എവിടേക്കാണ് പോകുന്നത് തലച്ചോറിലേക്കാണ് ബ്രെയിനിലേക്കാണ് ബ്രെയിനിലെ എവിടെയൊക്കെയാണെന്നുള്ള ഓർത്ത് വയ്ക്കുക അല്ലേ തലച്ചോറിലെ സെറുബ്രത്തിലേക്കാണ് അല്ലേ സെറുബ്രം എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് ഈ ഇമ്പൾസുകൾ ഈ അവയങ്ങൾ എത്തുക അല്ലെങ്കിൽ പോവുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഏറ്റവും അവസാനത്തെ ഘട്ടം കൂടെ നമുക്ക് നോക്കാം അപ്പോൾ എന്താ എന്താവസാനത്തേന്ന് നോക്കി വി ക്യാൻ ഡിക്ടേറ്റ് ദ സ്മെൽ ഗന്ധം എന്ന അനുഭവം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് പിടിക്കാനായിട്ട് അല്ലെ ഗന്ധം അഥവാ മണം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്താണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ മണം തിരിച്ചറിയുന്നതുമായിട്ട് അല്ലേ സ്മെല്ല് ഡിക്റ്റെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ ആ വിട്ടുപോയ ഭാഗങ്ങളിൽ പൂരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്താറിൽ ഏറ്റവും മോൾ ഭാഗത്തുള്ള തൊക്കിലെ ഗ്രാഹികൾ അഥവാ റെസെപ്റ്റേഴ്സ് ഇൻ ദ സ്കിൻ എന്നുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് ബ്രെയിലി ലിപിയെക്കുറിച്ചാണ് അപ്പോൾ നമ്മളും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ കണ്ണ് കാണാത്തവർക്ക് വായിക്കാൻ സഹായിക്കുന്നതാണിത് ബ്രെയിലി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് വായിക്കാനായിട്ട് പറ്റുന്നത് വിരൽ തുമ്പോണ്ട് തൊട്ടാണ് അല്ലേ അപ്പോൾ വിരൽ തുമ്പുകൊണ്ട് തൊട്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആ വാക്കുകളും അക്ഷരങ്ങളും എല്ലാം വായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ എന്താ അതിന് കാരണം അവിടെ നമ്മൾ നമ്മളതിനോട് ചേർത്ത് പറയുകയാണ് നമ്മുടെ വിരൽ തുമ്പിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കണ്ടുവരുന്നത് ഗ്രാഹികൾ അല്ലേ റെസെപ്റ്റേഴ്സ് കണ്ടുവരുന്നത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ആ താഴെ കാണാം അഞ്ച് തരത്തിലുള്ള ഗ്രാഹികൾ അല്ലെ റെസെപ്റ്റേഴ്സ് നമ്മുടെ തൊക്കിൽ അല്ലെ സ്കിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഏതൊക്കെയാണ് ആദ്യ പെയിൻ അല്ലേ വേദന എന്ന് പറഞ്ഞ് കാണാം പിന്നെയോ കോൾഡ് തണുപ്പ് എന്ന് പറഞ്ഞ് കാണാം അടുത്താണെങ്കിലോ ടച്ച് അല്ലെ സ്പർശം അടുത്തോ പ്രഷർ അല്ലെ മർദ്ദം പിന്നെ ടെമ്പറേച്ചർ അല്ലെ ചൂട് ഗ്രാഹി എന്ന് പറഞ്ഞ് കാണാം അപ്പം ഇത്തരത്തില് അഞ്ച് ഗ്രാഹികൾ അല്ലേ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം അത് തന്നെ ഏറ്റവും കൂടുതൽ എവിടെ കണ്ടുവരുന്നത് നമ്മുടെ വിരൽ തുമ്പിൽ അല്ലേ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് നമുക്ക് പറയാം അപ്പോൾ വിരലുകളുടെ തുമ്പിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഗ്രാഹികൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മനസ്സിലാക്കുക അപ്പോൾ ആ കാരണം കൊണ്ടാണ് കണ്ണ് കാണാത്തവർക്ക് അവരുടെ വിരൽ തുമ്പുകൾ കൊണ്ട് ബ്രെയിൻ ലിപി വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത് എന്ന് പറയാണ് ഇനി പിന്നെ നമ്മൾ അവർക്കേണ്ടത് എന്താ പ്രധാനമായിട്ടും അല്ലേ അഞ്ച് തരത്തിലുള്ള റെസെപ്റ്റേഴ്സ് ഗ്രാഹികളാണ് നമ്മുടെ സ്കിന്നിൽ തൊക്കിലുള്ളതെന്ന് മനസ്സിലാക്കുക അവരെവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അവരുടെ ഷേപ്പും നോക്കി വയ്ക്കുക അവിടെ കാണാവില്ല ചിത്രത്തിൽ ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ് അല്ലേ അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ ഷേപ്പ് വൃത്തിയായിട്ട് ഉറത്ത് വയ്ക്കുക പിന്നെ തൊക്കിൽ അല്ലെ സ്കിന്നിൽ എവിടെയൊക്കെയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക അപ്പം പിന്നെ അടുത്ത ഹെഡിക്ക് നോക്കി എന്താ പറയുന്നത് നല്ലത് വിവിധ ജീവികളിലെ ഗ്രാഹികൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻ വേരിയസ് ഓർഗാനിസം എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നമുക്കവിടെ താഴത്തെ വരി മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയാം ഓൾ ഓർഗാനിസം ഹാവ് മെക്കാനിസം ടു നോ ദയർ സറൗണ്ടിങ്സ് അല്ലേ ഫസ്റ്റ് വരില്ല നമുക്ക് കാണാൻ പറ്റും മലയാളത്തിൽ നോക്കിയേ എല്ലാ ജീവികളിലും ചുറ്റുപാടിനെ അറിയുന്നതിന് സംവിധാനങ്ങളുണ്ട് അപ്പോൾ മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താ സംവിധാനങ്ങളാണ് അല്ലേ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ചുറ്റുപാട് അപ്പോൾ എല്ലാ ജീവികളിലും അല്ലെ എല്ലാ ഓർഗാനിസങ്ങളിലും എന്തുണ്ട് ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെ മെക്കാനിസംസ് ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നാല് ജീവികളെയും അവരുടെ ശരീരത്തിലെ ആ പ്രത്യേക സംവിധാനങ്ങളെയും കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നോക്കാമോ ഓരോന്നായിട്ട് അപ്പോൾ ആയത്തെ ജീവി നോക്കിയാണെന്നുള്ളത് പ്ലനേറിയ എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേക ഭാഗം ഐസ് പോട്ടാണ് ഇനി എന്തായാലും ജോലിയോടെ നോക്കിയേ ടു ഡിക്റ്റഡ് ലൈറ്റ് പ്രകാശത്തെ തിരിച്ചറിയാനാണ് ആര് സഹായിക്കുന്നത് പ്ലനേറിയയിലെ ഐസ് പോട്ട് സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ കണ്ണ് ചെയ്യുന്ന പോലത്തെ ജോലി തന്നെയാണ് ആര് ചെയ്യുന്നത് ഈ ഐസ് പോട്ടും പ്ലനേറിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത് നോക്കിയാൽ ആരാ ഷാർക്കാണ് അല്ലേ സ്രാവ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നോക്കിയേ ദർ ആർ റെസെപ്റ്റേഴ്സ് ഇൻ ദ ലാറ്റർ ലൈൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ബോഡി അപ്പം ശരത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് എന്തുണ്ട് ലാറ്റർ ലൈൻസ് അല്ലേ മലയാളത്തിലാണെങ്കിൽ പാർശ്വവരകൾ എന്ന് നമുക്ക് പറയാം ഇനി അവിടെ എന്ത് കാണപ്പെടുന്നു റെസെപ്റ്റേഴ്സ് അല്ലെ ഗ്രാഹികൾ കണ്ടുവരുന്നു എന്തിനു സഹായിക്കുന്ന ഗ്രാഹികളാണ് നോക്കിയേ ഹെൽപ്പ് ടു ഡിക്റ്റ് എറ്റ് ദ ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് ബോഡി ശരത്തിൻ്റെ ബാലൻസിങ്ങിന് അല്ലേ തുലന നിലയ്ക്ക് മാറ്റാൻ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ട റെസപ്റ്റേഴ്സ് ഗ്രാഹികൾ എവിടെയാ കണ്ടുവരുന്നത് ഈ രണ്ട് സൈഡിലുള്ള ലാറ്റർ ലൈൻസിൽ അല്ലെ പാർശ്വവരകളിലാണ് കണ്ടുവരുന്നത് എന്ന് പറയുന്നത് വളരെ തന്നെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് ഇപ്പം ശരത്തിൻ്റെ രണ്ട് സൈഡിലും ലാറ്റർ ലൈൻസ് അല്ലേ പാർശ്വവരകളുണ്ട് എന്ന് മനസ്സിലാക്കുക അതിലാരളത് റെസപ്റ്റേഴ്സ് ഗ്രാഹികളുണ്ട് അല്ലേ എന്തിനു സഹായിക്കുന്ന ഗ്രാഹികൾ എന്നാണ് പറയുന്നത് ശരത്തിൻ്റെ ബാലൻസിങ് നിലയിലെ മാറ്റം ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് അല്ലെ തിരിച്ചറിയാൻ കഴിവുള്ള ഗ്രാഹികളാണ് രണ്ട് സൈഡിലും ആ വരകളിൽ ലാറ്റർ ലൈൻസിൽ അല്ലെ പാർശ്വവരകളിൽ ഉള്ളെന്ന് മനസ്സിലാക്കുക ഇനി ഒരു പോയിന്റോട്ട് നോക്കിയ താഴെ ഭാഗത്ത് ഹൈലി സെൻസിറ്റീവ് ഓൾ ഫാക്ടറി ഓൾഫാക്ടറി കാണാമല്ലോ അപ്പൊ എന്താ ഓൾ ഫാക്ടറി റെസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗന്ധഗ്രാഹികളാണ് വളരെ ക്ഷമത കൂടിയിട്ടുള്ളത് അല്ലെ മലയാളത്തിൽ കാണാമല്ലോ ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികൾ ആരൊക്കെ ഉണ്ട് സ്രാവിന് അല്ലെ ഷാർക്കിന് ഉണ്ട് എന്ന് പറയണം അപ്പൊ ചെറിയ സ്മെല്ലുകൾ അല്ലെ ചെറിയ ഗന്ധമായാൽ പോലും അതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ അർക്കു പറ്റും സ്രാവിന് അല്ലെ ഷാർക്കിന് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തേതാ നോക്കിയേ ഹൗസ് ഫ്ലൈ അല്ലേ മലയാളത്തിൽ ഈച്ച എന്ന് പറഞ്ഞ് കാണാം അപ്പം ഏതാ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പറയുന്നത് ഒമാറ്റിഡിയ ആണ് അല്ലേ എന്താ ബാക്കി പ്രത്യേകത നോക്കിയേ ആദ്യ ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ഫോംഡ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐസ് അല്ലേ ആയിരക്കണക്കിന് ചെറു കണ്ണുകൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത് ഈ ഒമാറ്റിഡിയ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുകയാണ് ദ ഐ ഓഫ് ദ ഇൻസെറ്റ് കൺസിസ്റ്റ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഓട്ടോ റെസെപ്റ്റേഴ്സ് ഇനിയോ ഇവിടെ കണ്ണുകളിൽ എന്തുണ്ട് അല്ലേ ഫോട്ടോ റെസെപ്റ്റേഴ്സ് പ്രകാശഗ്രാഹികളുടെ കൂട്ടമുണ്ട് അതിന് നമുക്കെന്ത് പറയാം ഒമാറ്റി ഡി എന്ന് പറയാം രണ്ട് പോയിൻറ്റാണ് പറയുന്നത് ഒന്ന് ആയിരക്കണക്കിന് ചെറിയ കണ്ണുകളിൽ ചേർന്നാൽ അത് ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത് പറയുമ്പോ ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകളിൽ അല്ലേ ഷട്ട്പദങ്ങളിൽ അല്ലെങ്കിൽ പ്രാണികൾ എന്നൊക്കെ നമുക്ക് പറയാം അവയിൽ എന്താണ് നോക്കിയേ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റെസെപ്റ്റേഴ്സ് അല്ലേ പ്രകാശഗ്രാഹികളുടെ ഒരു കൂട്ടമുണ്ട് അവയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഒമാറ്റി ഡി എന്ന് വിളിക്കുന്നത് അപ്പോൾ രണ്ട് വരിയായിട്ട് പറയുന്നുണ്ട് മലയാളത്തിന് കാണാമല്ലോ ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇനി എടുത്തോ ഒമാറ്റിഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നാണ് ഷഡ്പഥങ്ങളുടെ കണ്ണ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അവിടെ കണ്ണിൽ എന്തുണ്ട് അല്ലേ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റെസെപ്റ്റേഴ്സ് അല്ലേ പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പം ഇനി നാലാമത് നോക്കിയേതാ സ്നേക്ക് അല്ലേ മലയാളത്തിൽ പാമ്പ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഏതാ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നോക്കിയേ ജേക്കബ്സൺസ് സൺസ് ഓർഗൺ അല്ലേ അപ്പോൾ എന്താണ് അത് സഹായിക്കുന്നത് നമുക്ക് ആദ്യം പറയാം അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് വായിക്കുന്നത് ദ ആറോമാറ്റിക് പാർട്ടിക്കിൾസ് ദാറ്റ് സ്റ്റിക്ക് ഓൺ ദ ടങ് ഓഫ് ദ സ്നേക്ക് അപ്പം ആദ്യം പറയുന്നത് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് അങ്ങനെ പറയുമ്പോൾ എന്താ ഗന്ധ കണികകൾ അല്ലെ ഉണ്ടാക്കുന്ന സ്മെല്ല് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവരെന്ത് ചെയ്യുന്ന പറയുന്നത് പാമ്പിൻ്റെ നാവില് പറ്റിപ്പിടിക്കും അപ്പം എങ്ങനെ നാവില് പറ്റിപ്പിടിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പാമ്പ് സഞ്ചരിക്കുന്ന സമയത്ത് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പാമ്പ് നാവ് ഇടയ്ക്ക് പുറത്തേക്ക് ഇടുന്നത് കാണാം അപ്പം അങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടുന്ന സമയത്ത് അല്ലേ നാവൽ എന്ത് പറ്റി പിടിക്കുന്ന പറയുന്നത് ഗന്ധകണികകൾ അല്ലെ ആറോമാറ്റിക് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് സ്റ്റിക്കയും അല്ലേ പറ്റി പിടിക്കുമെന്നാണ് പറയുന്നത് എന്നിട്ടോ ബാക്കി നോക്കിയേ ഇറ്റ് റീച്ച് ജേ കപ്സൺസ് ഓർഗൺ സീൻ ഓൺ ദ റൂഫ് ഓഫ് ദ മൗത്ത് കാവിറ്റി അല്ലെ ഇപ്പം എന്താ മൗത്ത് കാവിറ്റി എന്ന് പറയുമ്പോൾ വായയുടെ അറയാണ് അല്ലേ വായുടെ ഉളുത്ത ഭാഗമാണ് അതിൻ്റെ മോൾ ഭാഗത്തുള്ള അല്ലേ റൂഫ് എന്ന് പറയുമ്പോൾ മോൾ ഭാഗമാണ് അവിടെ കണ്ടുവരുന്ന ജേ കപ്സൻസ് ഓർഗണിലേക്കാണ് എന്ത് എത്തുന്നത് ഈ ഗന്ധകണികൾ അല്ലെ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എത്തുന്നത് എന്ന് പറയുകയാണ് ഇനി ബാക്കി എന്താ പറയുന്നത് ഡോൾ ഫാക്ടറി റെസെപ്റ്റേഴ്സ് സീൻ ദെറ്റ് സ്റ്റിമുലേറ്റഡ് ദവിക്കും അവിടുത്തെ ഫാക്ടർ റെസെപ്റ്റേഴ്സ് അല്ലെ ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടും നമുക്ക് പറയാം മലയാളത്തിന് കാണാമല്ലോ പാമ്പിന്റെ നാക്കിൽ പറ്റി പിടിക്കുന്ന ഗന്ധകണികകൾ വായയുടെ മുഗൾ ഭാഗത്തുള്ള ജേക്കബ്സൺ സോർഗണിൽ എത്തുന്നു അവള് പറഞ്ഞു പാമ്പ് സഞ്ചരിക്കുമ്പോൾ നാവ് പുറത്തേക്കിടും എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഗന്ധകണികകൾ കണികൾ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് പാർട്ടിക്കൾസ് സ്റ്റിക്കി പറ്റി പിടിക്കും അവ എന്ത് ചെയ്യും വായടം ഓൾ ഭാത്തു കണ്ടുവരുന്ന ജേക്കബ് സൺ എത്തുന്നു അപ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ അല്ലെ ഓൾ ഫാക്ടറി റെസപ്റ്റേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നു ഉത്തേജിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉദ്ദീപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസിൻ്റെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം അടുത്തുള്ളിൽ കാണുന്നത് വരെ ഗുഡ് ബൈ